ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ചു നാളുകളായി വാർത്തകളിൽ ഇടം നേടിയതും ചൂടേറിയതുമായ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്ത വാക്കാണ് ഇലക്ട്രൽ ബോണ്ട്. എന്നാൽ അത് എന്താണെന്ന് ഇനിയും പല ആളുകൾക്കും അറിയില്ല. യഥാർത്ഥത്തിൽ എന്താണ് ഇലക്ട്രൽ ബോണ്ട്? രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാനുള്ള കടപ്പത്രങ്ങളാണ് ലളിതമായി പറഞ്ഞാൽ ഇലക്ട്രൽ ബോണ്ടുകൾ. പാർട്ടികൾക്ക് സംഭാവന നൽകാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രത്യേക ശാഖകളിൽ നിന്നും നിശ്ചിത തുകയ്ക്കുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാം. ഏതൊരു ഇന്ത്യൻ പൗരനും സ്ഥാപനത്തിനും ഇത്തരത്തിൽ സംഭാവനകൾ നൽകാം. 1000, 10000, 100000, 10 ലക്ഷം എന്നിങ്ങനെയാണ് ബോണ്ടുകളുടെ മൂല്യം. ഓരോ തുകയുടെയും ഗുണിതങ്ങളായി എത്ര രൂപ വേണമെങ്കിലും സംഭാവന ചെയ്യാം. ആരാണ് പണം നൽകേണ്ടത് എന്ന് പാർട്ടികൾ വെളിപ്പെടുത്തേണ്ടതില്ല. പാർട്ടികൾക്ക് അവരുടെ ഔദ്യോഗിക ബാങ്ക് അക്കൗണ്ടുകൾ വഴി സംഭാവന ചെയ്യപ്പെട്ട തുക പിൻവലിക്കാം. 2017 അരുൺ ജെയ്റ്റ്ലിയാണ് ഈ പദ്ധതി അവതരിപ്പിക്കുന്നത്. പലിശരഹിതമാണ് എന്നതിനു പുറമെ നിലവിലെ സാഹചര്യത്തിൽ ബോണ്ടുകൾ തിരിച്ചു നൽകി പണം വാങ്ങാനും സാധിക്കില്ല. ഓരോ സാമ്പത്തിക പാദത്തിന്റെയും ആദ്യ 15 ദിവസമാണ് ഇലക്ട്രൽ ബോണ്ടുകളുടെ കാലാവധി. ഇതിനുള്ളിൽ ബോണ്ടുകൾ പണമാക്കി മാറ്റണം. 2018 മാർച്ച് 18 ഈ ഫിനാൻസ് ബിൽ ഒരു ചർച്ചയുമില്ലാതെ പാസാക്കിയതും രാജ്യസഭയെ മറികടന്ന് മണി ബില്ലാക്കുകയും ചെയ്തത്. ഗൾഫ് ഗോൾഡ്, അരീക്കോട് റോഡ്, PC ജംഗ്ഷൻ, ബുക്കൌട്ട്.